ഗ്ലോബൽ ടോക്കീസിൽ നിങ്ങളോടൊപ്പം ഞാൻ ആർജി ആംന. കാലം ഒന്നിനു പിന്നാലെ ഒന്നെന്ന നിലക്ക് ദുരന്തമുഖങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. 2020 ഒരു കോവിഡ് ദുരന്ത കാലഘട്ടത്തിന്റെ കെട്ടഴിയും മുന്നേ പേമാരിയുടെ വെള്ളക്കെട്ടിലേക്ക് താന്നുകൊണ്ടിരിക്കുകയാണ്. ജീവന്റെ വിലയുള്ള ജാഗ്രതയിൽ നിന്നും അകലത്തിൽ നിന്നും വീട് വിട്ടിറങ്ങേണ്ടി വരികയാണ് കാലാവർഷക്കെടുതിയിൽ. മൂന്നാർ രാജമലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ നടുക്കം മാറിയിട്ടില്ല നമുക്കേവർക്കും ഇതുവരെ. ഇനിയുള്ള നാളുകളിലെ അവസ്ഥകൾ എത്രമാത്രം ഭയാനകരമാകുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. കൊറോണയോട് കൂടെ തന്നെ കാലാവർഷക്കെടുതിക്കുള്ള മുൻകരുതലുകൾ നമ്മൾ അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഒരു കാരണവശാലും സത്യമല്ലാത്ത വിവരങ്ങൾ മറ്റുള്ളവർക്ക് മെസ്സേജ് വഴിയും സ്റ്റാറ്റസ് വഴിയും ഷെയർ ചെയ്യാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഉപകാരത്തെക്കാൾ ഉപദ്രവം മാത്രമേ അത് വരുത്തിവെക്കുകയുള്ളൂ. അപകട സാധ്യതകളുള്ള പ്രദേശങ്ങളിൽ നിന്നും സ്വയം മാറി നിൽക്കാൻ സ്വയം തീരുമാനമെടുക്കുക. അധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ മടിച്ചു നിൽക്കുന്നത് നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും അപകടം വരുത്തിവെക്കുമെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇന്ന് നാം നേരിടേണ്ടത് രണ്ട് വിപത്തുകളാണ്. അതിനാൽ തന്നെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് എന്ത് സഹായം ചെയ്യാൻ നാം തയ്യാറാകേണ്ടത് തന്നെയാണ്. മഹാമാരിയും കാലാവർഷക്കെടുതിയും ഒരു ചോദ്യമില്ലാതെ നിൽക്കുമ്പോഴാണ് ഏവരെയും സങ്കടത്തിലാഴ്ത്തിയ കരിപ്പൂർ വിമാനാപകടം. മനസ്സറിഞ്ഞ പ്രാർത്ഥനയും ജീവന്റെ വിലയുള്ള കരുതലും കൈവിടാതിരിക്കുക. ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും തെറ്റായ വാർത്തകൾ കൊണ്ട് ഉപദ്രവിക്കാതെ വിശ്വാസത്തോടെ ഒരു നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ആർജി അമ്ന സൈനിങ് ഓഫ്. റൺവേയിൽ നിന്ന് ഒരു വിമാനം, എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തെന്നി മാറിയിരിക്കുന്നു. കരിപ്പൂരിൽ ലാൻഡിംഗിനിടെയാണ് സംഭവിക്കുന്നത്. മഴക്കാലത്തെ ഏറ്റവും വലിയ അപകട വാർത്ത മൂന്നാർ രാജമലയിൽ നിന്നാണ് ഇപ്പോൾ എത്തുന്നത്. മൂന്നാർ രാജമലയിൽ വലിയ തോതിൽ